എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ വൈദ്യന്മാരും അതുപോലെ തന്നെ ബിശ്വഗുരന്മാരൊക്കെ ചർമ്മരോഗങ്ങളുള്ളവരുടെ നാടി പിടിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ കുടലിൽ ചില വേസ്റ്റ് അല്ലെങ്കിൽ ചില മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചർമ്മരോഗങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ അവർ പറയും നിങ്ങളുടെ കരളിൻ്റെ ആരോഗ്യം വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചർമ്മരോഗങ്ങൾ വരുന്നു എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മോഡേൺ റിസർച്ച് വളരെ ശാസ്ത്രീയപരമായി ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചർമ്മരോഗങ്ങളുടെ മൂലകാരണം, റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിലുള്ള അല്ലെങ്കിൽ കുടലിലുള്ള ചില മോശം ബാക്ടീരിയോ അല്ലെങ്കിൽ മോശം ഫംഗസോ കൊണ്ടുവരുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ലിവറിലുണ്ടാവേണ്ട ചില ആൻറ്റി ഓക്സിഡൻസ്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ചില ആൻറ്റി ഓക്സിഡൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ നിരന്തരമായിട്ട് ചർമ്മരോഗങ്ങൾ വരാനുള്ള മൂന്ന് കാരണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാരണം, ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ കുടലിൽ ചില ചീത്ത ബാക്ടീരിയോ അല്ലെങ്കിൽ ചീത്ത ഫംഗസോ വളരുന്നത് കൊണ്ട് നമുക്ക് സ്കിന്നിൽ ചില ചീത്ത ബാക്ടീരിയോ അല്ലെങ്കിൽ ചില ചീത്ത ഫംഗസോ വളരുന്നത് കൊണ്ട് നമുക്ക് സ്കിൻ അസുഖങ്ങൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് ഈ സോറിയാസിസ്, അതുപോലെ തന്നെ ഈ എക്സിമ, ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഗട്ടുമായിട്ടൊരു റിലേഷനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടലുമായിട്ടൊരു റിലേഷനുണ്ട്. നമ്മുടെ കുടലിൽ ഈ ചീത്ത ഫംഗസും ചീത്ത ബാക്ടീരിയ ഒക്കെ വളർന്നു കഴിഞ്ഞാൽ ഇവരുണ്ടാക്കുന്ന ചില ടോക്സിൻസ്, ചില വേസ്റ്റ് നമ്മുടെ രക്തത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഈ രക്തത്തിലെത്തിയിട്ടുള്ള ഈ ടോക്സിൻസ് നമ്മുടെ ത്വക്കിലുണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ ആണ് പിന്നീട് സോറിയാസിസ് അല്ലെങ്കിൽ എക്സീമ പോലുള്ള ഇഷ്യൂസിലോട്ടത് മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സോറിയാസിസ് പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഫംഗസിനെ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വളർന്നു വന്നിട്ടുള്ള ഈ ബാക്ടീരിയനെ ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു നാച്ചുറലായിട്ടുള്ളൊരു മോളിക്യൂളാണ് ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ എന്ന് പറയും. ഈ കാസ്റ്റർ ഓയിൽ നല്ലൊരു ആൻറ്റി ഫംഗൽ അതുപോലെ തന്നെ ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളൊരു മോളിക്യൂളാണ്. പണ്ടൊക്കെ എല്ലാവരും മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ആവണക്കെണ്ണ യൂസ് ചെയ്തിട്ട് വയറ് ക്ലിയർ ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഈ അനാവശ്യം ഈ ഓവർഗ്രോ ചെയ്യുന്ന ഈ ഫംഗസിനെയോ ബാക്ടീരിയനെയോ ഒക്കെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടിയിട്ടായിരുന്നു. സോ ഈ ആവണക്കെണ്ണ യൂസ് ചെയ്തിട്ട് നമ്മുടെ കുടൽ ക്ലിയർ ചെയ്യുക എന്നുള്ളത് ചർമ്മരോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രോബയോട്ടിക് നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്, പ്രീബയോട്ടിക്സിൻ്റെ യൂസേജ് കൂട്ടുക. ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയാസാണ്. ഈ ലാക്ടോബാസിലസ്, ബിഫിഡോ ബാക്ടീരിയം എന്ന് പറയുന്ന നല്ല ബാക്ടീരിയാസാണ് പ്രോബയോട്ടിക്. ഈ നല്ല ബാക്ടീരിയസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ തൈര്, മോര്, അതുപോലെ തന്നെ നമ്മുടെ ഉപ്പിലിടുന്ന ഈ നെല്ലിക്ക, വെജിറ്റബിൾസ് തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. പക്ഷേ ചർമ്മരോഗങ്ങളുള്ളവർക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുളിയുള്ള ഭക്ഷണങ്ങൾ ചിലപ്പോൾ സ്കിന്നിനുള്ള ഇഷ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രോബയോട്ടിക്കിൻ്റെ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. ഉദാഹരണത്തിന് സോറിയാസിസ് പോലെ ഇഷ്യൂസ് ഉള്ളവർക്ക് ഏറ്റവും എഫക്റ്റീവ് ആവുന്ന ഒരു സപ്ലിമെൻറ്റാണ് സോയിൽ ബേസ്ഡ് പ്രോബയോട്ടിക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോബയോട്ടിക്സ്. കാരണം ഇങ്ങനെയുള്ള പ്രോബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ കുടലിലുണ്ടാകുന്ന ഫംഗസോ ബാക്ടീരിയോ പുറത്തേക്ക് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രീബയോട്ടിക്കിൻ്റെ യൂസേജ്. പ്രീബയോട്ടിക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്കിന്നിൻ്റെ PH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പ്രീബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ വാഴയുടെ കാമ്പ്, അതുപോലെ തന്നെ നമ്മുടെ സോ പ്രീബയോട്ടിക് റിച്ച് ഭക്ഷണങ്ങളായിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, വാഴയുടെ കാമ്പൊക്കെ നന്നായിട്ട് കഴിക്കുന്ന സമയത്ത് ഈ ഭക്ഷണങ്ങൾ നമ്മുടെ കുടലിലെത്തിയിട്ട് ഒരു ആസിഡായിട്ട് ഇത് കൺവേർട്ട് ആവും. ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്, കുടലിലുണ്ടാകുന്ന ഈ ഒരു ഫാറ്റി ആസിഡ്സ് നമ്മുടെ ത്വക്കിൻ്റെ PH മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. സ്കിൻ രോഗമുള്ളവർ അറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ത്വക്കിൻ്റെ PH എന്ന് പറയുന്നത് അസിഡിക്കാണ്. അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് വരുന്നവരുടെ കൂടുതലായിട്ട് വരുന്ന ആൾക്കാരുടെ സ്കിന്ന് കൂടുതൽ ആൽക്കലൈനായിട്ട് കാണുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. സോ ഈ ഒരു ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ട് നമ്മുടെ കുടലിൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ PH മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ്. സോ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് വളർന്നിരിക്കുന്ന ബാക്ടീരിയനോ ഫംഗസിനെയോ നമ്മൾ ശരീരത്തിന് ക്ലിയർ ചെയ്ത് പുറത്ത് കളയാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും യൂസ് ചെയ്ത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുക. ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് കുടലിൽ നിന്നുണ്ടാവുന്ന ത്വക്ക് രോഗങ്ങൾ നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി
രണ്ടാമത്തെ ഒരു കാര്യമാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നിരന്തരമായിട്ട് സ്കിൻ ഡിസീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിക്കും. പ്രത്യേകിച്ച് വൈറ്റമിൻ ഡി ശരീരത്തിൽ, വൈറ്റമിൻ ഡി നമ്മുടെ ത്വക്കിൽ കാറ്റലിസിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാറ്റലിസിൻ നമ്മുടെ ത്വക്കിൽ കൂടിക്കഴിഞ്ഞുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് സ്കിൻ ഇൻഫെക്ഷൻസ് വരുന്നതോ അല്ലെങ്കിൽ സ്കിൻ ഡ്രൈ ആവുന്നതോ അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുന്നതോ ഒക്കെ തടഞ്ഞു നിർത്താൻ ഈ ഒരു ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡായ ഈ കാറ്റലിസിന് സാധിക്കും. വൈറ്റമിൻ ഡി ശ്രദ്ധിച്ച ത്വക്ക് രോഗങ്ങളുള്ള ആൾക്കാരുടെ കേസ് എടുത്ത് നോക്കിയാൽ മതി, വൈറ്റമിൻ ഡി എപ്പോഴും കുറവായിട്ടാണ് കാണുന്നത്. സോ വൈറ്റമിൻ ഡി കുറയുന്നു, നമ്മുടെ സ്കിന്നിൻ്റെ പ്രതിരോധ ശക്തിയും കുറയുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ ഇമ്മ്യൂണിറ്റിയും കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി നിങ്ങൾക്ക് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അത് സപ്ലിമെൻ്റ് ചെയ്ത് നോർമൽ ലെവലിൽ എത്തിക്കുക. നോർമൽ ലെവലിൽ എത്തിച്ചിട്ട് മാത്രം കാര്യമില്ല, എപ്പോഴും അതൊരു 50 മോളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് സ്കിൻ ഹെൽത്ത് അല്ലെങ്കിൽ ചർമ്മരോഗം വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് മെത്തേഡാണ് ഈ ഒരു വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ. വെയിൽ കൊള്ളുന്നതും നല്ല എഫക്റ്റീവാണ്, പക്ഷെ ചിലവർക്ക് ഈ വെയിൽ കൊണ്ടു കഴിയുമ്പോൾ സ്കിന്നിന് ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് സപ്ലിമെൻറ്റേഷൻ ചെയ്ത് സ്കിൻ ഡിസീസ് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വെയിൽ കൊണ്ട് വൈറ്റമിൻ ഡി ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാരണം ഓക്സിഡേറ്റീവ് സ്ട്രെസ്. അതായത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടല്ലോ, ലിവറിൻ്റെ ആരോഗ്യം, കരളിൻ്റെ ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ റിലേഷനാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ലിവറിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കെമിക്കലുണ്ട്, അതിലൊരു ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, അതിനെയാണ് ഗ്ലൂട്ടാതയോൺ എന്ന് വിളിക്കുന്നത്. ഈ ഗ്ലൂട്ടാതയോൺ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന വേസ്റ്റ്, സ്കിന്നിൽ മാത്രമല്ല ഈ ഗ്ലൂട്ടാതയോൺ ശരിക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ വേസ്റ്റൊക്കെ ക്ലിയർ ചെയ്യാൻ സഹായിക്കും. അതിനാണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുന്നത്. ചിലവരുടെ കേസിൽ ഗ്ലൂട്ടാതയോൺ ശരീരത്തിൽ കുറവാണ്, ഗ്ലൂട്ടാതയോണിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ കുറവാണ്, ലിവറിൽ നിന്നാണ് ശരിക്കും ഗ്ലൂട്ടാതയോണിൻ്റെ ഉൽപ്പാദനം ഉണ്ടാകുന്നത്. അപ്പോൾ ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഗ്ലൂട്ടാതയോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കുറഞ്ഞു വരും. ഗ്ലൂട്ടാതയോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റ് കപ്പാസിറ്റി, സ്കിന്നിൻ്റെ ആ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് കപ്പാസിറ്റി കുറയുകയാണ്. അപ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം കൂടും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ത്വക്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, അത് പിന്നീട് അസുഖങ്ങളിലോട്ട് ലീഡ് ചെയ്യാൻ ചാൻസ്. സോ ഗ്ലൂട്ടാതയോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ത്വക്ക് രോഗങ്ങളിലോട്ട് ലീഡ് ചെയ്യാൻ ചാൻസുള്ള ഒരു വലിയൊരു ഫാക്ടറാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ്, ലിവറിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ ചോറും ചപ്പാത്തി അതൊക്കെ ഭക്ഷണത്തിൽ കുറച്ച് കഴിച്ചിട്ട് കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീനും നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഗ്ലൂട്ടാതയോണിൻ്റെ സപ്ലിമെൻറ്റ് ഉപയോഗിക്കുന്നതും വളരെ എഫക്റ്റീവാണ്. ചെറിയ ഷോർട്ട് ടേമിലോട്ട് കുറച്ച് കാലത്തേക്കെങ്കിലും ഗ്ലൂട്ടാതയോണിൻ്റെ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതും വളരെ ലിവറിൻ്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ടും സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു സപ്ലിമെൻറ്റാണ് ഈ ഗ്ലൂട്ടാതയോൺ. സോ ഈ മൂന്ന് കാര്യങ്ങളാണ് നിരന്തരമായിട്ട് ചർമ്മരോഗങ്ങളുള്ളവരും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന്, നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക, പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും യൂസ് ചെയ്ത് കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുക. രണ്ടാമത്തത് വൈറ്റമിൻ ഡിയുടെ ലെവൽ ശ്രദ്ധിക്കുക, ലെവൽസ് കുറവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നോർമലാക്കാനുള്ള ടെക്നിക്സ് യൂസ് ചെയ്യണം. മൂന്നാമത്തത് ലിവറിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഗ്ലൂട്ടാതയോണിൻ്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നത് ചർമ്മരോഗങ്ങൾ റെസിസ്റ്റ് ചെയ്യാൻ സഹായിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്രോണിക്കായിട്ട് ഒരുപാട് കാലം സഫർ ചെയ്യുന്ന സ്കിൻ പ്രോബ്ലംസ് നമുക്ക് ഈസിയായിട്ട് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.